നമ്മുടെ പ്രതിനിധിയാശിക്കിനൊപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഒരു ചെറിയ ഡിസ്ലൊക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്കതൊന്നും ഒരു പ്രതിസന്ധിയേയല്ല. ഞങ്ങളതെല്ലാം സഹിച്ചു. ഈ കാര്യത്തിന് ഒരു പൂർണ്ണമായി ഇത് ആളുകൾക്ക് ദർശിച്ച് മടക്കിപ്പോകത്തക്ക വിധത്തിലുള്ള സംവിധാനം ഉണ്ടാക്കും. കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ജനപ്രിയനായ നേതാവാണ്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ വലിയ ജനസഞ്ചയം ഇങ്ങോട്ട് ഒഴുകിയെടുത്തും. അത്രയും പേരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാനും അത്തരത്തിലുള്ള അതെല്ലാം കണ്ടുകൊണ്ടാണ് ഇവിടുത്തെ ഒരുക്കങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരുക്കങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്നത്, പക്ഷേ അതൊരു മൂവിങ് മാസായിരിക്കും. എല്ലാം വന്ന് സ്റ്റാഗ്നേറ്റ് ചെയ്ത് നിൽക്കുകയല്ലോ. അതുകൊണ്ട് ഇവിടെ വരും, ആളുകൾ കാണും, പുറത്തോട്ട് പോകും, നഗരത്തിൽ മൊത്തത്തിൽ അവരുടെ പ്രസൻസ് ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. മൈതാനത്തൊരു 5000 ആളുകളോളം വന്നാൽ, അതിനൊക്കെ കുറച്ചുകൂടെ കൂടുതൽ വന്നാലും ഞങ്ങൾക്കത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റത്തക്ക സംവിധാനമുണ്ട്. പിന്നീട് ഒരു സ്ഥലത്ത് മാത്രമല്ലല്ലോ ഇപ്പം വരുന്നത്, ചങ്ങനാശ്ശേരി വഴി MC റോഡിൽ കൂടിയല്ലേ. അപ്പോൾ ആ സ്ഥലത്തൊക്കെ മൃതദേഹം കാണുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നീട് വടക്കൻ ജില്ലകളിൽ നിന്നുള്ള ആളുകൾക്കാണ് അങ്ങനെ അവരുടെ പ്രദേശത്തെത്താത്തത്. അവരായിരിക്കാം കൂടുതൽ വരാൻ സാധ്യതയെന്ന് നിങ്ങൾ കണക്കാക്കുകയാണ്. ഇങ്ങനെ വരുന്ന ആളുകൾക്ക് വേണ്ട വിധത്തിലുള്ള സൗകര്യം ഇവിടെ കൊടുക്കും. അതൊരു മൂവിങ് മാസാണ്. അത് വേണ്ട വിധത്തിൽ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ കൊടുക്കും. അവർക്ക് ചെറിയ രൂപത്തിലുള്ള ഒരു വെള്ളം കുടിക്കുന്നതിനോ അല്ലെങ്കിൽ ലഘുഭക്ഷണം കൊടുക്കുന്നതിനോ എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ ചെയ്തിരിക്കുകയാണ്. കോട്ടയത്തേക്ക് ഈ വിലാപയാത്ര എത്തിയതിന് ശേഷം നേരെ തിരുനക്കര മൈതാനിയിലേക്ക് ആയിരിക്കുമോ യാത്ര? കോട്ടയത്ത് വിലാപയാത്ര കോട്ടയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വാതിക്കൽ നിർത്തും. അവിടെ DCC ഉപചാരം അർപ്പിക്കും. അതിനുശേഷം സാവകാശം ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഇവിടെ വന്നു കഴിഞ്ഞ് ഇവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഇതാണ് ഇതിൻ്റെ പോഡിയം. ഇവിടെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ മൃതദേഹം വെക്കും. ഇവിടെ റൈറ്റ് സൈഡിലുള്ള നമ്മൾ കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റെപ്പിലൂടെ ആളുകൾക്ക്, സാധാരണ എല്ലാ ആളുകൾക്കും വന്ന് കയറാൻ പറ്റും. അവർ ഇത് ദർശിച്ചതിന് ശേഷം ലെഫ്റ്റ് സൈഡിലെ സ്റ്റെപ്പ് വഴി താഴോട്ടിറങ്ങി അവർക്കിവിടെ വന്നെങ്കിൽ ഇരിക്കാം, അല്ലെങ്കിൽ അവർക്ക് സ്വതന്ത്രമായ രൂപത്തിൽ എങ്ങോട്ട് വേണമെങ്കിലും പോകാം. VIPs ആയിട്ടുള്ള ആളുകളുണ്ട്. അത് ഈ വലതുവശത്ത് ഈ കെട്ടിയിരിക്കുന്ന പന്തൽ, അവിടെ അവർക്ക് വന്ന് വാഹനത്തിൽ വന്നിറങ്ങി സാവകാശം നടന്ന് ഈ ഇവിടെ പോഡിയത്തിൽ വന്ന് മൃതദേഹം സന്ദർശിച്ച് പോകുന്നതിനിടയിലുള്ള സൗകര്യമുണ്ട്. അതെല്ലാം ഞങ്ങളെ കൊണ്ടാവുന്ന രൂപത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ശരിയാക്കിയിട്ട്. രാവിലെ മഴ ഒരു പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടല്ലോ, അത് എങ്ങനെ കണക്കൂട്ടുന്നു? അസച്ച് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പക്ഷേ കാലാവസ്ഥ ഉച്ചയാകുമ്പോഴേക്കും മാറില്ല എന്ന് പറയാൻ പറ്റുമല്ലോ. ഏത് സാഹചര്യം വന്നാലും ശരി, ഞങ്ങളതിനെ എല്ലാ രൂപത്തിൽ ആ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്യത്തക്ക വിധത്തിലുള്ള മനുഷ്യസഹജമായ നടപടികൾ ഞങ്ങളെടുക്കും. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ഈ വെള്ളക്കെട്ട് മാറ്റാനുള്ള ക്രമീകരണം ഞങ്ങൾ അതെല്ലാം ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ ആളുകളും കൂടെ വരും. അങ്ങനെ എല്ലാ രൂപത്തിലും ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുകയാണ്.